സമാധാനവും സർവ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ് ഞാൻ കപ്പൂച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ അല്പനേരം നിങ്ങൾ എന്നെ കാണില്ല വീണ്ടും അല്പനേരം നിങ്ങൾ എന്നെ കാണും യോഹനാൻ പതിനാറ് പതിനാറ് മുതൽ ഇരുപത് വരെ യോഹനാൻ സുവിശേഷത്തിൻ്റെ സവിശേഷമായ ഒരു സമയഗണനയുണ്ട് ദൈവം സമയപ്രവാഹങ്ങളെ ഗണിക്കുകയും കുറിക്കുകയും ചെയ്യുന്ന രീതി പലപ്പോഴും നമ്മുടെ ഘടികാരക്രമങ്ങൾ ഒരു നേർരേഖ പോലെ മുന്നോട്ട് പോകുന്നു എന്നാണല്ലോ സങ്കല്പം ദൈവസമയമാകട്ടെ ഓരോ മുഹൂർത്തത്തെയും ദൈവം ഇന്നലകളിൽ ദൈവം ചൊരിഞ്ഞ വിശ്വസ്ത സ്നേഹത്തിൻ്റെയും ഇന്ന് ചെയ്യാനിരിക്കുന്ന വാഗ്ദാന പൂർണിമകളുടെയും ഒരു സുന്ദര സമന്വയം സാധ്യമാക്കുന്നുണ്ട് ത്രിവേണി സംഗമം പോലെ ഇന്നലെയും ഇന്നും നാളെയുമൊക്കെ ഒരേ ബിന്ദുവിൽ സംഗമിക്കുന്നു അതുകൊണ്ട് തന്നെ വരാനിരിക്കുന്നവയെക്കുറിച്ചുള്ള നമ്മുടെ ചിന്ത അതായത് യുഗാന്ത്യോന്മുഖത എന്നത് എസ്കട്രോളോജി ഒരു പ്രത്യാശയുടെ ബഹിർസ്ഫുരണം തന്നെയായി മാറുകയാണ് ഭാവിയെ ചൂഴ്ന്നു നിൽക്കുന്ന അനിശ്ചിതത്വങ്ങളും അന്ധകാരങ്ങളുമൊക്കെ ഈ പ്രത്യാശയെ കെടുത്തി കളയാൻ പര്യാപ്തമല്ല അല്പനേരം എന്ന ഈ സമയത്തെക്കുറിച്ച് യോഹനൻ പതിമൂന്ന് മുപ്പത്തിമൂന്നിലും പതിനാല് പത്തൊമ്പതിലും ഇന്ന് നാം കാണുന്നുണ്ട് ഈ ദിവസങ്ങളിൽ അന്ത്യ അത്താഴ പ്രഭാഷണത്തിനിടയിൽ നാഥൻ ശിഷ്യരോട് സംസാരിക്കുമ്പോൾ ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകൾ ശ്രദ്ധിക്കുന്നുണ്ട് പക്ഷേ അതിൽ ഭയപ്പെടേണ്ടതില്ല എന്നും പറയുന്നുണ്ട് കാരണം സഹായകനായ പരിശുദ്ധാത്മാവ് ക്രിസ്തുവിൻ്റെ സർവചലനങ്ങളും കർമ്മപദ്ധതികളും സത്യങ്ങളും അതിൻ്റെ തുടർച്ച സമ്പൂർണതയിൽ നിറവേറ്റി തരുന്ന വാഗ്ദാനം തന്നെയാണ് നമ്മുടെ പ്രത്യാശയുടെ നിധാനം പരിശുദ്ധാത്മാവാണ് അതുകൊണ്ട് തന്നെയാണ് പരിശുദ്ധാത്മാവിനെ നമ്മൾ വിതയ്ക്കപ്പെട്ട പ്രത്യാശ ഇംപ്ലാൻറ്റി ഹോപ്പ് എന്നൊരു അനുഭവത്തിൽ നിന്ന് വായിച്ചെടുക്കുന്നത് ഇന്നലെ നാം കണ്ട ആ വിത്തുപാഠം ആ വിത്തുഭാഗം തന്നെയാണിത് ഉയർപ്പിൻ്റെ സുന്ദരാനുഭവത്തെ മുൻകൂട്ടി അവതരിപ്പിക്കുകയാണ് നാദൻ ഈ അന്ത്യ താഴെ പ്രഭാഷണത്തിൽ യോഹന്നാൻ സുവിശേഷത്തിൻ്റെ ശ്രോതാക്കളുടെ ജീവിത പശ്ചാത്തലങ്ങളിൽ അവർ നിരവധി വിശ്വാസക്ലേശങ്ങൾ അഭിമുഖീകരിക്കേണ്ടതായി വരുന്നുണ്ട് അപ്പോൾ അവർ തിരിഞ്ഞു നോക്കി നാദൻ്റെ വാഗ്ദാനങ്ങളുമായി അതിനെ ചേർത്ത് ഒരു സന്ദർഭമായിട്ടും ഈ പാഠഭാഗങ്ങളെ മനസ്സിലാക്കാം നാദൻ നമ്മുടെ സമയക്രമങ്ങളെ ചുരുട്ടിക്കൂട്ടുകയാണ് അതുകൊണ്ട് വരാനിരിക്കുന്നവ ഇന്നേ വന്നു തുടങ്ങുന്നു കഴിഞ്ഞതൊക്കെയും ദൈവത്തിൻ്റെ വിശ്വസ്ത സ്നേഹത്തിൻ്റെ കുളിർ സ്പർശങ്ങളായി വീണ്ടും വീണ്ടും നമ്മുടെ ജീവിതത്തെ തൊട്ടുകൊണ്ടേയിരിക്കുന്നു അങ്ങനെ നമ്മുടെ ഇന്നുകളെല്ലാം ഇന്നലെയും നാളെയും ചേർന്ന് ഒട്ടി ഒന്നായിത്തീരുന്നു ഇത്തിരി നേരം എലറ്റിൽ വായൽ മോതിക്കൂം അത് ഒരു സമയ ദൈർഘ്യത്തിൻ്റെ കുറിയല്ല സമയം പരിമിതമാണെന്ന് സൂചിപ്പിക്കുന്ന ഒന്നാണ് നമ്മുടെ ദുഃഖങ്ങളുടെയും മഹത്വത്തിൻ്റെയും ഇടയിലെ നേർത്ത നിമിഷാർത്ഥങ്ങൾ മാത്രം അതിനാൽ ലൗകിക തലങ്ങളിൽ ഭാരപ്പെടുന്ന ലൗകികതയിൽ അമർന്നു പോകുന്ന ഒരു ജീവിതക്രമത്തിൽ നിന്ന് ഉയർപ്പിൻ്റെ ജീവിത വിജയത്തിലേക്ക് നമ്മൾക്ക് ഉയരാൻ അധികം സമയം ലഭ്യമല്ല എന്നാണ് ഇവിടെ ഓർമ്മിപ്പിക്കപ്പെടുന്നത് തിടുക്കത്തോടെ വേണം പാഴാക്കാൻ സമയമില്ല അല്പനേരം പോലുമില്ല നോട്ട് ഈവൻ അലറ്റിൽ വായിൽ നമ്മളെ കുഞ്ഞുങ്ങളെ എന്ന് വിളിച്ചുകൊണ്ട് ഈ അല്പസമയത്തിൻ്റെ ആത്മീയ തന്ത്രം നാഥൻ പകർന്നു തന്നിട്ടുണ്ടല്ലോ യോഹന്നാൻ പതിമൂന്ന് മുപ്പത്തിമൂന്ന് പിന്നീട് യോഹന്നാൻ ശ്രീഹായും പറഞ്ഞു തരും ഈ അല്പനേരം അത്രയും അല്പനേരമാണെങ്കിൽ പോലും നാം ക്രിസ്തുവിൽ വാസമുറപ്പിക്കണമെന്ന് അവനിൽ സഹവസിക്കുന്ന ദൈവകുഞ്ഞുങ്ങളാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നമുക്ക് കാണാനാകാത്ത ക്രിസ്തുവിൽ നാം എപ്രകാരം സഹവസിക്കാനാണ് അവൻ്റെ വരവിനെ പ്രത്യാശയോടെ കാത്തിരിക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവാണ് ഈ ഒരു സമാഗമത്തിന് കളമൊരുക്കുന്നത് ഈ ദിവസങ്ങൾ നാം കാണുന്നതും അതുതന്നെയാണ് ഇന്ന് സങ്കീർത്തനം തൊണ്ണൂറ്റിയെട്ട് ഒരു പുതിയ ഗാനം ആലപിച്ചുകൊണ്ട് ദൈവം എങ്ങനെ നമ്മെ എല്ലാം തൻ്റെ വാഗ്ദാനം അനുസരിച്ച് ഓർത്തെടുക്കുന്നുവെന്ന് ദൈവം ഓർക്കുന്നുവെന്ന് നാം ഓർക്കുന്ന സങ്കീർത്തനം നാം മുൻപൊരിക്കൽ ധ്യാനിച്ചിട്ടുള്ളതുപോലെ തിരുവചനത്തിൽ ഓർമ്മയെന്നത് ഭൂതകാല സ്മരണയല്ല അത് ഇന്ന് ഈ വർത്തമാനകാലത്ത് നിവർത്തിതമാകുന്ന ഒന്ന് തന്നെയാണ് ടു റിമെമ്പർ ഈസ് ടു ഡു നൗ സംതിങ് അബൌട്ട് ഇറ്റ് ദൈവം ഓർക്കുന്നുവെന്ന് നാം ഓർത്തെടുക്കുന്നു അങ്ങനെ നമ്മൾ ദൈവത്തെ പോലെ പ്രവർത്തന നിരതരാകുന്നു എന്ന് തന്നെയാണ് അർത്ഥം ഇന്ന് അപൂസ്ത്ര പ്രവർത്തനം പതിനെട്ട് ഒന്ന് മുതൽ എട്ട് വരെ ശ്രീഹ കൊറിയന്ത്യൻ ദേശത്തെ എങ്ങനെ വ്യാപരിക്കുന്നുവെന്ന് കാണുകയാണ് വിശ്വാസത്തിൻ്റെ വിത്തുകളുമായിട്ട് അവൻ സ്വന്തം കൈകളാൽ അധ്വാനിച്ചുകൊണ്ടാണ് കഴിയുന്നത് അവൻ പിന്നീട് ഈ കൊറിയന്ത്യൻ സഭയോട് ശ്രീഹ പറയുന്നുണ്ട് അവൻ്റെ രക്ഷാകരമായ ഈ അധ്വാനത്തിൻ്റെ ആനന്ദത്തെയും ദൃഢനിശ്ചയത്തെയും പരിശുദ്ധാത്മാവിൻ്റെ അനുഭവത്തെയും കുറിച്ച് ഒന്ന് കൊറിയന്ത്യൻ നാല് പന്ത്രണ്ട് ഒമ്പത് പതിനഞ്ച് ജീവിത ഞെരുക്കങ്ങൾക്കിടയിൽ തന്നെയാണ് അവൻ ഇങ്ങനെ അധ്വാനിച്ചിട്ടുള്ളത് ആരെയും ഭാരപ്പെടുത്താതെ നമ്മൾ പ്രത്യാശാപൂർവം ചെയ്യുന്ന പ്രവൃത്തികളാണിവ ദൈവത്തെ പോലെ കർമ്മനിരതരാകുന്ന ഇഹലോകത്തിലെ അധ്വാന വലിപ്പം